സോഷ്യൽ മീഡിയയിലൂടെ എത്തിയ പുൽക്കൊടിയുടെ കഥ ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയെ ചൂണ്ടിക്കാണിക്കുന്നുവെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ റൈറ്റ് ട്യൂഷൻ ന്യൂസിന് നൽകിയ പരിസ്ഥിതി ദിന സന്ദേശത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാച്ചുറലായിട്ടുള്ള നമ്മുടെ ഓക്സിജൻ കണ്ടന്റ് ഭൂമിയിൽ ഉണ്ടാകണം. അപ്പോൾ അതിന് നമുക്ക് മരങ്ങളല്ലാതെ മറ്റു മാർഗങ്ങളുമില്ല. നമ്മളെല്ലാം പുറത്തേക്ക് വിടുന്നത് കാർബൺ ഡയോക്സൈഡാണ്. അപ്പോൾ അതിനെ സ്വീകരിക്കാൻ ഒരേ ഒരു മാർഗമുള്ളൂ, അത് മരങ്ങൾക്ക് മാത്രമാണ്. ഇപ്പോൾ ഭാവിയിൽ വരുന്നത് ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞു, വായു ഓക്സിജൻ കിട്ടണം നമുക്ക്. രണ്ടാമത്തെ നമുക്ക് വെള്ളം കിട്ടണം. വെള്ളം എന്ന് പറയുന്നതും അപ്രാപ്യമാകുന്ന സ്ഥിതിയിലേക്ക് പോവുകയാണ്. കാരണം ഭൂമിയിലെ വാട്ടർ ലെവൽ താഴ്ന്ന സ്ഥിതിയാണ്. അതും നമ്മൾ ഭൂമിയെ നമ്മൾ ഒരു നിയന്ത്രണമില്ലാതെ നശിപ്പിച്ചതിൻ്റെ ഭാഗമായിട്ടാണ്. നമ്മൾ മറ്റു കാര്യങ്ങളിൽ നിന്നെല്ലാം പുറകോട്ട് പോവുകയും നമ്മുടെ കാർഷിക മേഖല നിന്നൊക്കെ പുറകോട്ട് പോകുന്നതുകൊണ്ടുണ്ടാകുന്ന ദുരന്തമാണ്. അപ്പോൾ അത് തിരിച്ചറിയാൻ വേണ്ടി നമുക്ക്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ കുട്ടികളിലും പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത നല്ലപോലെ മനസ്സിലാക്കാൻ വേണം. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം ഇപ്പോൾ ഓർമ്മിപ്പിച്ചു പോവുകയാണ്. നമ്മൾ എല്ലാം ടൈൽസ് ഇട്ട് മൂടുകയാണ്, അല്ലെങ്കിൽ കോൺക്രീറ്റ് ഇട്ട് മൂടുകയാണ്, അല്ലെങ്കിൽ ടാറിട്ട് മൂടുകയാണ്. അനിവാര്യമാണ്. എല്ലാ വീടുകളിലെയും മുറ്റങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ടൈൽസ് പാകിയിരിക്കുകയാണ്. അപ്പോൾ ആ ടൈൽസ് പാകിയതിൻ്റെ ഇടയിലൂടെ ഒരു കുട്ടി ആരോ ഒരിക്കൽ ഒരു വാട്സപ്പ് മെസ്സേജ് വിട്ടതാണ്. അത് സംഭവിച്ചതല്ല എങ്കിൽ പോലും ഒരു ഇമാജിനേഷനാണ്. പ്രകൃതിയെക്കുറിച്ചുള്ള ഒരു പുൽക്കൊടിയുടെ ഇമാജിനേഷൻ എന്താണ് എന്നുള്ളത് പറയുന്ന ഒരു സന്ദേശമാണ്. പക്ഷേ ആ സന്ദേശം ഏറ്റവും പ്രസക്തമാണ് എന്നാണ് ഞാൻ എനിക്ക് തോന്നുന്നത്. നമ്മൾ അടിച്ചമർത്തപ്പെട്ട ഒരു അല്ലെങ്കിൽ അടിച്ചു താത്തിയ ഒരു പുൽനാമ്പ് ടൈൽസിൻ്റെ ഇടയിൽ നിന്ന് ആ ഇടയിലൂടെ ആ വിടവിലൂടെ അത് ഉയർന്നു വരികയാണ്. ആ ഉയർന്നു വന്നുകൊണ്ട് ടൈൽസിലൂടെ ഉയർന്നു വന്നുകൊണ്ട് ആ പുൽനാമ്പ് നമ്മളോട് പറയുന്നത്, ഞാൻ നിങ്ങൾ എന്നെ അടിച്ചമർത്തയിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്താനോ നിങ്ങൾക്കെതിരെ സമരം ചെയ്യാനോ അല്ല വരുന്നത്, മറിച്ച് ഈ ഭാവി തലമുറയ്ക്ക് അല്പമെങ്കിലും ജീവവായു കൊടുക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട് എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് നിങ്ങളെന്നെ അടിച്ചമർത്തിയിട്ടും നിങ്ങളെന്നെ ഒതുക്കിയിട്ടും ഞാൻ ഈ പുൽനാമ്പ് ഈ ടൈൽസിൻ്റെ ഇടയിൽ കൂടെ വരുന്നത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സന്ദേശമുണ്ട്. ആ സന്ദേശം വളരെ മഹത്തരമാണ്. അപ്പോൾ പുൽനാമ്പ് പറയുന്ന സന്ദേശം മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് വേണ്ടിയാണ്. അപ്പം അതൊക്കെ നമ്മൾ ഉൾക്കൊള്ളാൻ ഇനിയും തയ്യാറായില്ലെങ്കിൽ ഭാവിയിൽ വലിയ ദുരന്തങ്ങളുണ്ടാകും എന്നുള്ളത് തിരിച്ചറിയാം. ഒരു ഭരണകൂടത്തിനും അത് തടുക്കാൻ കഴിയാത്ത സ്ഥിതിയോ. നമ്മളിപ്പോൾ ഇവിടെ വരുന്ന ദുരന്തങ്ങളെയൊക്കെ നേരിടാൻ വേണ്ടി നല്ലപോലെ തയ്യാറെടുപ്പ് നടത്തുന്നുണ്ട്. മനുഷ്യസാധ്യമായിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തുകയും പ്രതിരോധിക്കാനും നമുക്ക് കഴിയുന്നുണ്ട്. ഈ ദുരന്തങ്ങൾ വലുതായി കഴിഞ്ഞാൽ മനുഷ്യസാധ്യമായതിൻ്റെ അപ്പുറത്തേക്ക് എത്തും. അവിടേക്ക് എത്താതിരിക്കണമെങ്കിൽ നമ്മൾ കരുതലോടുകൂടി ഇരിക്കാൻ കഴിയണം. അതാണ് ഈ ലോക പരിസ്ഥിതി ദിനം ഓരോ മനുഷ്യനെയും ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേവലം ഒരു ദിവസത്തെ ചടങ്ങായിട്ട് പരിസ്ഥിതി ദിനം ആചരിച്ചതോടുകൂടി അവസാനിപ്പിക്കും. ഓരോ ദിനങ്ങളും നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ആ ദിനാചരണത്തിൻ്റെ അന്ന് മാത്രം അതിനെക്കുറിച്ച് ഓർക്കുകയും അത് കഴിഞ്ഞാൽ അത് വിസ്മരിക്കുകയും ചെയ്യുന്നത് അത് ആപത്താണ്. ഓരോ ദിവസവും നമുക്ക് ഓർമ്മിക്കാൻ കഴിയണം. ഒരു ദിവസം ഒരു പർട്ടിക്കുലർ ഡേ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അത് വീണ്ടും വീണ്ടും ഓർക്കാൻ വേണ്ടിയുള്ളതാണ് എന്നുള്ള തിരിച്ചറിവ് കൂടി ഉണ്ടായാൽ തീർച്ചയായിട്ടും നമുക്ക് നശിച്ചുകൊണ്ടിരിക്കുന്ന പ്രകൃതിയെ സംരക്ഷിക്കാനും മാനവരാശിയുടെ നിലനിൽപ്പിനും അത് അനിവാര്യമായി മാറും എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറാകുകയാണ് ഈ ദിനത്തോടനുബന്ധിച്ച് നമ്മൾ ഏറ്റെടുക്കേണ്ട ദൗത്യം എന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഈ ദിനം എൻ്റെ എല്ലാ അർത്ഥത്തിലും ഉൾക്കൊണ്ടുകൊണ്ട് ഭാവിയിൽ നമുക്ക് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഈ ലോക പരിസ്ഥിതി ദിനത്തോട് അനുബന്ധിച്ചുള്ള എല്ലാ വിധത്തിലുള്ള നന്മകളും ഞാൻ ഈ സന്ദർഭത്തിൽ നേരുകയാണ്.